സങ്കീർത്തനം 34. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഉണ്ടായിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുക, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമടിച്ച് അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവൻ്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ, വന്നെനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തി ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിച്ഛിക്കുകയും ചെയ്യുന്നവനാർ? ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അതിരത്തെയും കാത്തുകൊള്ളുക. ദോഷമിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് ചേരിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാവുന്നു, മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാവുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോവുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ വെറുക്കുന്നവൻ ശിക്ഷ അനുഭവിക്കും. യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടെടുക്കുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല.